ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെയിലാണ്. പൂനെയിലെ ആഗാഖാൻ പാലസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളൊരു കൊട്ടാരമാണ് ആഗാഖാൻ പാലസ്. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്ര സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കൊട്ടാരത്തെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് വലിയൊരു സ്പേസ് തന്നെ അവൈലബിൾ ആണ്. നമുക്കിവിടെ കാറെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 20 രൂപ നമ്മൾ ഓൺലൈനായിട്ട് ആണ് അടയ്ക്കേണ്ടത്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തത് ഡയറക്റ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് പേയ്മെൻറ്റ് കാർഡ് ഉപയോഗിച്ചോ UPI പേയ്മെൻറ്റ് വഴിയോ നടത്താൻ സാധിക്കും. പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മളത് അവിടുത്തെ സെക്യൂരിറ്റി കാണിച്ചതിന് ശേഷം അകത്തേക്ക് കടക്കാം. വലിയൊരു ഗ്രൗണ്ടിന് നടുക്കായിട്ടാണ് ആഗാഖാൻ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിം ലീഗ് സ്ഥാപകനായ ആഗാഖാൻ 3-ാമനായിരുന്നു. 1892 ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത്. സ്വാതന്ത്ര്യസമരകാലത്ത് മഹാത്മാഗാന്ധി, കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ്, ദേശായി തുടങ്ങിയവരെ തടവിൽ പാർപ്പിച്ചിരുന്നത് ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു. മാത്രമല്ല, കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായും അന്തരിച്ചതും ഈ ഒരു കൊട്ടാരത്തിൽ വെച്ച് തന്നെയായിരുന്നു. ഇവരുടെ അന്ത്യവിശ്രമ സ്ഥലവും മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഈ കൊട്ടാരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1942 ഓഗസ്റ്റ് 9 മുതൽ 1944 മെയ് 6 വരെയാണ് ഗാന്ധിയെയും പത്നി കസ്തൂർബ ഗാന്ധിയെയും ഗാന്ധിയുടെ സെക്രട്ടറി മഹാദേവ് ദേശായിയെയും ബ്രിട്ടീഷുകാർ ഈ കൊട്ടാരത്തിൽ തടവിൽ പാർപ്പിച്ചിരുന്നത്. ജയിൽവാസം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹൃദയാഘാതം വന്ന് മഹാദേവ് ദേശായി 1942 ഓഗസ്റ്റ് 15 അന്തരിച്ചു. അസുഖബാധിതനായ കസ്തൂർബ ഗാന്ധി 1944 ഫെബ്രുവരി 22 അന്തരിക്കുന്നത്. ഗാന്ധിയോടും ഗാന്ധിയൻ ആശയങ്ങളോടുമുള്ള ബഹുമാനാർത്ഥം ആഗാഖാൻ 4-ാമൻ കൊട്ടാരം 1969 ഭാരത സർക്കാരിന് കൈമാറുകയാണ് ഉണ്ടായത്. മഹാദേവ ദേശായി ക്വിറ്റ് ഇന്ത്യൻ സമരകാലത്ത് ഈ റൂമിലായിരുന്നു തടവിൽ പാർപ്പിച്ചിരുന്നത്. ഈ മുറികളിലെല്ലാം തന്നെ ഗാന്ധിജിയുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ അദ്ദേഹം ഇരിക്കുന്ന പ്രതിമകൾ എല്ലാ റൂമിലും സ്ഥാപിച്ചിട്ടുണ്ട്. സരോജിനി നായിഡുവിനെ വീട്ടുതടങ്കലിലാക്കിയിരുന്നത് ഈ മുറിക്കുള്ളിലായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സരോജിനി നായിഡുവിനെ ഇവിടുത്തെ വീട്ടുതടങ്കലിൽ നിന്നും മോചിപ്പിക്കുകയുണ്ടായി. ആഗാഖാൻ പാലസിനുള്ളിലെ എല്ലാ മുറികളിലും സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം നോട്ടായിട്ടും ചിത്രങ്ങളായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഉപയോഗിച്ചിട്ടിരുന്ന ഒരു പഴയൊരു റേഡിയോ
അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗാലറിക്കുള്ളിലായിട്ട്. ഈ പാലസിലെ പ്രധാനപ്പെട്ട റൂമാണിത്. ഈ റൂമിലായിരുന്നു മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ കസ്തൂർബ ഗാന്ധിയും തടവിൽ കഴിഞ്ഞിരുന്നത്. കസ്തൂർബ ഗാന്ധി February 22 1944 ഈ റൂമിൽ വെച്ചായിരുന്നു അന്തരിക്കുന്നത്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൂമിലേക്ക് കയറാൻ സാധിക്കില്ല, ഇത് പുറത്തുനിന്ന് ഗ്ലാസ് ഉപയോഗിച്ച് അടച്ചേക്കുവാണ്. പുറത്തുനിന്ന് ഗ്ലാസ്സിൽ കൂടി നമുക്ക് അകത്തുള്ളതെല്ലാം കാണാൻ സാധിക്കും. ചെരുപ്പ്, മാല, ബുക്കുകൾ, ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കസേരകൾ, മേശകൾ, പിന്നെ പാത്രം, സ്പൂണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ുള്ളിലായി തന്നെ ഗാന്ധിജിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ മടിയിലായി കസ്തൂർബ ഗാന്ധി കിടക്കുന്നൊരു ചിത്രവും മതിലിന് സൈഡിലായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ്, തലയണ, നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന ചർക്ക തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയും മറ്റ് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ, വെള്ളം കുടിക്കുന്ന കപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. അടുത്ത റൂമിലായിട്ട് കസ്തൂർബ ഗാന്ധിയുടെയും ഗാന്ധിജിയുടെയും ചെറുപ്പം മുതലുള്ള ചിത്രങ്ങളും കസ്തൂർബ ഗാന്ധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിരുന്നു ഈ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത്.
ആഗഖാൻ പാലസിൻ്റെ ചുറ്റുപാടെല്ലാം നല്ല രീതിയിൽ ഗാർഡനൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു പാർക്കിൻ്റെ പ്രതീതിയിലാണ് ആഗഖാൻ പാലസിൻ്റെ ചുറ്റുപാടെല്ലാം മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടുപോകുന്നത്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് സമാധിയിലേക്കാണ്. കസ്തൂർബ ഗാന്ധിയുടെ, മഹാദേവ് ദേശായിയുടെയും അന്ത്യവിശ്രമ സ്ഥലമാണിവിടം. അവർ രണ്ടുപേരും ഇവിടെ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അന്ത്യവിശ്രമ സ്ഥലം ഇവിടെയാണ്. അവരെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ്. അവിടെ തന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മവും അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മഹാദേവ് ദേശായിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും അന്ത്യവിശ്രമ സ്ഥലം. ഈ പാലസിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ക്യാൻറ്റീൻ അവൈലബിളാണ്. അപ്പോൾ അവിടെ മഹാരാഷ്ട്രൻ ഫുഡെല്ലാം അവിടെ ലഭിക്കും. മഹാരാഷ്ട്രൻ ഫുഡും ജ്യൂസും എല്ലാം കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മഹാരാഷ്ട്രൻ ഫുഡായ പാവുബജിയാണ് കഴിച്ചത്. പാവുബജി കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.